ജൂൺ 26 മുതൽ ജൂലൈ 2 വരെയുള്ള ഒരാഴ്ചക്കാലം ദേശീയ സുരക്ഷാ വാരാചരണം നടത്താനായിട്ട് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ് അത് ആവശ്യപ്പെട്ടത് എല്ലാ യൂട്ടിലിറ്റികളും പൊതുജനങ്ങളെ സുരക്ഷിതത്വ ബോധമുള്ളവരാക്കി മാറ്റുക എന്ന നിലയ്ക്ക് വിവിധ പരിപാടികളിലൂടെ സാധാരണക്കാരിലേക്ക് വൈദ്യുതി സുരക്ഷിതത്വം എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡിവിഷനിൽ റാലികളും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിലൊക്കെ ഞങ്ങൾ ഇത് പ്രചരണം പല മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുകയുണ്ട് उदाहरण वैद्य स्ने साधारण जन कुटे वाली मनुष्य वैद्युत प्रवाह നന്മയും അതിന്റെ അപകടാവസ്ഥയും അതിനെ ശ്രദ്ധയോട് കൂടി പരിപാലിക്കേണ്ടതിന്റെ വ്യക്തതയും പറഞ്ഞു മനസ്സിലാക്കുന്നു എല്ലാ കാലത്തും നമ്മൾ ഈ സുരക്ഷിതത്വം പിന്തുടരുമെന്നും അതിനാൽ തീർച്ചയായും വൈദ്യുതി വിതരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞാൻ ദിവസേനയുടെ പ്രവർത്തികൾ സൂക്ഷ്മശ്രദ്ധ ആവശ്യമുള്ള ജോലിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇലക്ട്രോണുകൾ അവരുടെ ഉറവിടം തേടി സഞ്ചരിക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മുടെ വീടുകളിൽ ആവശ്യമായ ജോലി ചെയ്യാൻ ആവശ്യമായ ലെവലിലേക്ക് ഈ വോൾട്ടേജിനെ മാറ്റുന്നത് ട്രാൻസ്ഫോർമർ വെച്ചാണ് അത് 44 ൽ 1 എന്ന ക്രമത്തിലാണ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അവയെ പ്രവർത്തിപ്പിക്കുന്ന ഓരോരോ രാസ ജനറേറ്ററുകളാണ് ഓരോ 100 ഓളം കെഎസ്ഇബി ദേശീയ സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി മൂത്തകുന്നം ഇലക്ട്രിക്കൽ സെക്ഷനും വാവക്കാട് ഗുരുതേജസ് പുരുഷ സ്വയം സഹായ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച ഗാർഹിക വൈദ്യുതിയും സുരക്ഷയും എന്ന ബോധവൽക്കരണ ക്ലാസും SSLC +2 അവാർഡ് ദാനവും മുത്തണ്ടശ്ശേരിൽ ജെ സജീവന്റെ വസതിയിൽ നടന്നു വരാപ്പുഴ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന വിഷയത്തില് ബോധവൽക്കരണ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വടക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി മൂത്തകുന്നം ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ AC സാബു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വാർഡ് മെമ്പർ സിന്ധു മനോജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു